ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10-ാം ക്ലാസ്സിലെ ഭൗതികശാസ്ത്രത്തിലുള്ള ഊർജ പരിപാലനം എന്ന അധ്യായമാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് വീക്ഷിക്കുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തുടർന്ന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ആദ്യമായി എന്താണ് ഇന്ധനങ്ങൾ എന്ന് പറയാം. കത്തുമ്പോൾ ധാരാളം താപം പുറത്തുവിടുന്നവയാണ് ഇന്ധനങ്ങൾ. കത്തുമ്പോൾ ധാരാളം താപം പുറത്തുവിടുന്നവയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ധനങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഖരം, ദ്രാവകം, വാതകം, ഇങ്ങനെ മൂന്ന് അവസ്ഥയിലാണ് ഇന്ധനങ്ങൾ പ്രധാനമായും നമ്മൾ കണ്ടുവരുന്നത്. ആദ്യമായി ഖര ഇന്ധനങ്ങൾ. ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് വിറക്, പീറ്റ്, കൽക്കരി, കോക്ക്, മരക്കരി എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ദ്രാവക ഇന്ധനങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ് പെട്രോളിയം, ഗ്യാസോലിൻ, മണ്ണെണ്ണ, ആൾക്കഹോള്, ബെൻസോള്. വാതക ഇന്ധനങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ് പ്രകൃതിവാതകം, LPG, ബയോഗ്യാസ് എന്നിവ. അടുത്തത് എന്താണ് പൂർണ്ണ ജ്വലനം, അതുപോലെ ഭാഗിക ജ്വലനം? ഒരു ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോൾ കൂടുതലും താപോർജ്ജമായിട്ട് മാറുന്നു. അതുപോലെ കൂടുതൽ കാർബൺ മോണോക്സൈഡ് അവിടെ ഉണ്ടാകുന്നില്ല, പകരം കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാകുന്നത്. എന്നാൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഇന്ധന നഷ്ടമുണ്ടാകുകയും കൂടുതൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുകയും കരി ഉണ്ടാകുകയും ചെയ്യുന്നു. ഒരു നല്ല ഇന്ധനം പൂർണ്ണ ജ്വലനത്തിന് വിധേയമാകും. അടുത്ത് എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് നോക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, അതുപോലെ പ്രകൃതിവാതകം. ഫോസിൽ ഇന്ധനങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഫോസിൽ ഇന്ധനങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്നത് കൽക്കരിയാണ്. കൽക്കരിയിലെ പ്രധാന ഘടകമാണ് കാർബൺ. കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് എന്നിവയായി വേർതിരിച്ചിട്ടുണ്ട്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഇവ സ്വേദനം ചെയ്താൽ ലഭിക്കുന്ന ഘടകങ്ങളാണ് അമോണിയ, കോൾ ടാറ്, കോൾ ഗ്യാസ്, കോക്ക്. അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാറ്, കോക്ക് എന്നിവ. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ് CNG, അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതുപോലെ LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഇവ ലഭിക്കുന്നത്. ഇവയിലെ പ്രധാന ഘടകം മീഥെയ്നാണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, അതായത് LNG, ഇവ ദ്രവീകരിച്ചതുകൊണ്ട് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അടുത്തത് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നറിയപ്പെടുന്നതാണ് LPG. LPG സാധാരണഗതിയിൽ നിറമില്ല, മണവുമില്ല. എന്നാൽ അവയ്ക്ക് ഗന്ധം ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് ഈഥൈൽ മെർക്യാപ്റ്റിൻ. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിൻ ആണ്. അടുത്തത് എന്താണ് ബയോമാസ്? സസ്യ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് ബയോമാസ്. ഇതിന് ഉദാഹരണമാണ് വിറക്, അതുപോലെ ചാണക വരളി. എന്താണ് ബയോഗ്യാസ് എന്ന് നോക്കാം. സസ്യ ജൈവാവശിഷ്ടങ്ങൾ, ജീർണിച്ചതും അല്ലാത്തതുമായിട്ടുള്ള സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ഒരു കുഴിയിൽ നിക്ഷേപിച്ച് ഒരു പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ നിന്നും ഇന്ധനം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ബയോഗ്യാസ്.
ബയോഗ്യാസിലെ പ്രധാന ഘടകവും മീഥെയ്നാണ്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും അവശേഷിക്കുന്ന വേസ്റ്റ് നല്ല ഒരു തരം വളമായി ഉപയോഗിക്കുന്നു. എന്താണ് കലോറിക മൂല്യം? ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജത്തിൻ്റെ അളവിനെയാണ് ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റാണ്, കലോറിക മൂല്യം കണക്കാക്കുന്ന യൂണിറ്റാണ് കിലോ ജൂൾ പെർ കിലോഗ്രാം. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യം ഉള്ളത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം 150,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും സ്ഫോടന സാധ്യതയുള്ളതും കൊണ്ടുമാണ് ഹൈഡ്രജനെ നല്ലൊരു ഇന്ധനമായി കണക്കാക്കാത്തത്. ഒരു നല്ല ഇന്ധനത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷകൾ എന്തെല്ലാമെന്ന് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. എല്ലാത്തരം ഊർജ രൂപങ്ങളിലേക്കും മാറ്റാൻ കഴിയുന്ന ഇതാണ് വൈദ്യുതി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ രാജ്യങ്ങളിലൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായും ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വഴിയും അതല്ലെങ്കിൽ തെർമൽ പവർ സ്റ്റേഷൻ വഴിയുമാണ്. എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? ഡാമുകളിലെ ജലവിധാനം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. കേരളത്തിൽ ഉള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളാണ് മൂലമറ്റം, കുറ്റ്യാടി, പള്ളിവാസൽ എന്നിവ. ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് സ്ഥിതികോർജം ഗതികോർജമായും പിന്നീട് യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായുമാണ് ഇവിടുത്തെ ഊർജ്ജമാറ്റം സംഭവിക്കുന്നത്. എന്നാൽ തെർമൽ പവർ സ്റ്റേഷനിൽ കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും കത്തിച്ച് നീരാവിയാക്കുന്നു. ഈ നീരാവിയുടെ ശക്തി ഉപയോഗിച്ചിട്ടാണ് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തുള്ള ചില തെർമൽ പവർ സ്റ്റേഷനുകളാണ് നെയ്വേലി, രാമകുണ്ടം, കേരളത്തിലെ കായംകുളം എന്നിവ. ഇവിടെ നടക്കുന്ന ഊർജ പരിവർത്തനം രാസോർജം താപോർജമായും പിന്നീട് യാന്ത്രികോർജം വൈദ്യുതോർജമായും മാറ്റുന്നു. ഊർജത്തിൻ്റെ പ്രധാന ഉറവിടം സൂര്യനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗരോർജം പുതിയ കാലഘട്ടത്തിൽ വളരെ യുക്തിസഹമായി ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ. ഒരു സോളാർ സെല്ലിൽ നിന്ന് തുച്ഛമായ വൈദ്യുതിയും വളരെ കുറഞ്ഞ വോൾട്ടേജും മാത്രമേ ലഭിക്കുകയുള്ളൂ. അനേകം സോളാർ സെല്ലുകൾ യോജിപ്പിച്ചാണ് സോളാർ പാനലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളം പൂർണ്ണമായും സോളാർ എനർജിയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. സോളാർ എനർജി ഉപയോഗപ്പെടുത്തി ഭക്ഷണം പാകം ചെയ്തെടുക്കാവുന്ന സോളാർ കുക്കറുകളും അതുപോലെ വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന സോളാർ ഹീറ്ററുകളും നിർമ്മിച്ചിട്ടുണ്ട്. കാറ്റും ഒരു ഊർജ സ്രോതസ്സാണ്. നമ്മുടെ രാജ്യത്ത് കാറ്റിൽ കൂടുതൽ കാറ്റാടിപ്പാടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. അതുപോലെ കേരളത്തിൽ രാമക്കൽമേട്ടിലും കഞ്ചിക്കോടും കാറ്റാടിപ്പാടങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ പല പരിമിതികളും നേരിടുന്നുണ്ട്. കാലാവസ്ഥ അവയെ പ്രതികൂലമായി ബാധിക്കുന്നു. കടൽ ഒരു പ്രധാന ഊർജ സ്രോതസ്സാണ്. എന്നാൽ സാങ്കേതികമായി തിരമാലയിൽ നിന്നും കടലിൽ നിന്നും നമുക്ക് ഊർജം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തത് വിശദീകരിക്കാൻ പോകുന്നതാണ് ജിയോ തെർമൽ എനർജി. എന്താണ് ജിയോ തെർമൽ എനർജി? ഭൂമിക്കടിയിൽ താപരൂപത്തിൽ സംഭരിക്കപ്പെട്ട ഊർജ രൂപമാണ് ജിയോ തെർമൽ എനർജി. ഭൂമിയുടെ ഉൾവശം ഉന്നത താപനിലയിലുള്ള മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്തേക്ക് വരും. ഇത്തരം സ്ഥലങ്ങളെയാണ് ഹോട്ട് സ്പോട്ടുകൾ എന്ന്
അറിയപ്പെടുന്നത്. ഇവിടെയുള്ള ഭൂഗർഭജലം ഹോട്ട്സ്പോട്ടിൽ നിന്ന് താപം സ്വീകരിച്ച് നീരാവിയായി മാറും. പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ നീരാവിയെ പാറ തുളച്ച് പൈപ്പിലൂടെ കടത്തിവിട്ട് ടർബൈൻ കറക്കിയാണ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. ഊർജം ന്യൂക്ലിയസിൽ നിന്ന്. ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ പോലുള്ള കണങ്ങൾ പായിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. ഇങ്ങനെ നടക്കുന്ന അനിയന്ത്രിതമായ ഫിഷൻ പ്രവർത്തനമാണ് ആറ്റം ബോംബിലുള്ള പ്രവർത്തന തത്വം. എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകൾ സംയോജിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസായി മാറുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. മനസ്സിലാക്കുക, ആറ്റം ബോംബിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷനും ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനുമാണ്. കൂടാതെ സൂര്യൻ, നക്ഷത്രം എന്നിവയിൽ ഊർജോൽപാദനം നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. ഫിഷൻ പ്രവർത്തനം നിയന്ത്രിച്ച് ആ എനർജി ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സജ്ജീകരിക്കുകയാണെങ്കിൽ അതിനെയാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം എന്നീ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളാണ്. ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ന്യൂക്ലിയർ ഊർജം താപോർജമായും പിന്നീട് യാന്ത്രികോർജമായും വൈദ്യുതോർജമായും മാറുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പല ഊർജ സ്രോതസ്സുകളെയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഊർജ സ്രോതസ്സുകളെ രണ്ടായി തരംതിരിക്കാം: പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ എന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ എന്നും. എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ? ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. അതായത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതോടുകൂടി നമുക്ക് ആ ഊർജം ഉൽപ്പാദിപ്പിക്കാനും കഴിയും. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഉദാഹരണം സൂര്യപ്രകാശം, കാറ്റ്, മഴ, ജിയോ തെർമൽ എനർജി എന്നിവയെല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. എന്നാൽ ഉപയോഗം മൂലം തീർന്നു പോകുന്ന ഊർജ സ്രോതസ്സുകളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ. പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജം എന്നിവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ്. അടുത്തതായിട്ട് എന്താണ് ഹരിതോർജം, അതായത് ഗ്രീൻ എനർജി എന്ന് പറയുന്നത്? പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ രൂപങ്ങളാണ് ഹരിതോർജം. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന എല്ലാ ഊർജ സ്രോതസ്സുകളെയും നമുക്ക് ഹരിതോർജം, അതായത് ഗ്രീൻ എനർജിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് എന്താണ് ബ്രൗൺ എനർജി? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളെയെല്ലാം ബ്രൗൺ എനർജിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ. എന്താണ് ഊർജ പ്രതിസന്ധി എന്ന് നോക്കാം. ഊർജത്തിൻ്റെ ആവശ്യകതയിലുള്ള വർദ്ധനവും ഊർജത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ പ്രതിസന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഊർജം യുക്തിസഹമായി ഉപയോഗിക്കുക, സൗരോർജം പരമാവധി ഉപയോഗപ്പെടുത്തുക, പാഴായിപ്പോകുന്ന ജലത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക, പൊതു യാത്രാ സൗകര്യങ്ങൾ കഴിയുന്നത്ര ഉപയോഗിക്കുക, വീടുകളും സ്ഥാപനങ്ങളും മോടി പിടിപ്പിക്കുന്നതും പുതുതായി നിർമ്മിക്കുന്നതും ഊർജ സംരക്ഷണ കാഴ്ചപ്പാടോടെയായിരിക്കണം. യന്ത്രങ്ങൾക്ക് യഥാസമയം അറ്റകുറ്റപ്പണി ചെയ്യണം. പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ വലിപ്പം പരിമിതപ്പെടുത്തുക, ക്ഷമത കൂടിയ യന്ത്രങ്ങൾ ഉപയോഗിക്കുക.
അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയും ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.